എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആൻ്റണി. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് സീരീസിലെ അടുത്ത പ്രോഡക്റ്റ്, യൂണിറ്റിൽ സ്റ്റോക്കുള്ള നല്ലതായ മറ്റൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താണ്. അപ്പോഴും ഞാൻ എപ്പോഴും പറയും ഗ്രാനൈറ്റും ടൈലും തമ്മിൽ രണ്ടും രണ്ട് രീതിയിലാണ് അത് ഉപകരിക്കപ്പെടുന്നത്. അപ്പോൾ ഗ്രാനൈറ്റിൽ നമ്മൾ വരുന്നത് മൾട്ടിറെഡ് എന്ന് പറയുന്ന ഒറിജിനൽ മൾട്ടിറെഡാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. കാരണം ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള മൾട്ടിറെഡ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്ന് വരുന്ന മൾട്ടിറെഡ് ഉണ്ട്. അത് ഏകദേശം ഇതിൻ്റെ ഈ കളറ് റെഡിഷ് ആയിരിക്കില്ല, അല്പം കൂടി പിങ്കിഷാണ്. അതിൽ കളറ് കയറ്റിയിട്ടാണ്, നല്ലവണ്ണം കളറ് കയറ്റി കുറേ കൂടെ സോഫ്റ്റായ മെറ്റീരിയലാണ്. അത് ഏകദേശം ഇത് റിവർ പാറ്റേൺ. ഇങ്ങനെ കാണുന്ന ഈ പാറ്റേണിന് പൊതുവെ റിവർ പാറ്റേൺ എന്നാണ് പറയുന്നത്. ഇത് റിവർ പാറ്റേണിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള മൾട്ടിറെഡാണ്. കാരണം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കളറിങ് കാര്യങ്ങൾ ഒന്നും അത് കാര്യമായിട്ടില്ല. സാധാരണ ഗ്രാനൈറ്റിൻ്റെ ഇപ്പോക്സിയുടെ കൂടെ ചേരുന്ന ചെറിയ കളർ ടച്ച് അല്ലാതെ പെയിൻറ്റ് ചെയ്തൊരു ഫീലിലുള്ള ഒരു കളറിന് ഉണ്ടായിരിക്കില്ല. ആ സമയം കൃഷ്ണഗിരിയിൽ നിന്ന് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത് വളരെ സോഫ്റ്റാണ്, വളരെയധികം വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. പ്രോഡക്റ്റൊക്കെ നല്ല തന്നെ ഗ്രാനൈറ്റ് തന്നെയാണ്, പക്ഷെ നമ്മുടെ യൂസേജ് വൈസ് അത് വളരെ നന്നായി പോകാത്ത ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ നമ്മൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കുറച്ചും കൂടി ലാഭകരമായിട്ട് തോന്നും. പക്ഷെ ഡ്യൂറബിൾ അല്ല. പ്രോഡക്റ്റ് നല്ലതാണ്, കളർ വൈസ് നല്ലതാണ്, പക്ഷെ നമ്മുടെ ഫ്ലോറിങ് ഏകദേശം 6 മാസം റെയിനി സീസൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ്ഡ് അറ്റ്മോസ്ഫിയർ ഉള്ള നമുക്ക് അത് ഗുണകരമായ വരുന്നില്ല. വാട്ടർ അബ്സോർഷൻ ഉള്ളപ്പോൾ അയൺ കണ്ടന്റ് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ടൈലും ഗ്രാനൈറ്റും നമ്മളുടെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കമ്പാരിറ്റീവ്ലി ഹാർഡാണ്, എങ്കിൽ ഗാലക്സി പോലെ ഹാർഡല്ല. അത്രയും ഭംഗിയായിട്ടുള്ള റിവർ പാറ്റേണിലുള്ള ഈ പ്രോഡക്റ്റാണ്. ഇത് റഫ്ലി അറൗണ്ട് ഇതിൻ്റെ ഏറ്റവും നല്ല, കാരണം ജി പീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും ക്ലാരിറ്റി ഉള്ളൊരു ഡിസൈനുള്ള, ഡിസൈൻ ഔട്ടൊന്നും ഇല്ലാത്തൊരു നല്ലൊരു പാറ്റേണാണ് യൂണിറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇത് നമുക്ക് റഫ്ലി അറൗണ്ട് ഒരു 135, 142, 175 റഫ്ലി അറൗണ്ട് ലോട്ട് വൈസ് വരുന്ന പ്രൈസ് അതാണ് വരുന്നത്. നല്ല പോളിഷാണ്, അത്രയും ബെസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മൾട്ടിറെഡാണ്. ഇത് ഇവിടുത്തെ അല്ല, ഇതും രാജസ്ഥാൻ ബേസ്ഡ് മെറ്റീരിയലാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മൾട്ടിറെഡ് ഉണ്ട്, അത് കളറായിട്ടാണ് വരിക. പക്ഷെ അത് കുറച്ചും കൂടി പിങ്കിഷാണ്, ഏകദേശം റോസ് സിൽക്കിനൊക്കെ ഒരു സമാനമായ പിങ്കിഷായിട്ട് പഴയ ജുബ്രാനൊക്കെ വന്നിരുന്ന അതേ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് വരുന്നത്. അടുത്തൊരു പ്രോഡക്റ്റ് ഇതും നമ്മുടെ യൂണിറ്റിയിലുണ്ട്. എന്നോട് എപ്പോഴും ചോദിക്കും യൂണിറ്റിയിലെ ഗ്രാനൈറ്റിലെ ഗ്രാനൈറ്റിന് ഒരുപാട് വെറൈറ്റീസ്, അതായത് നല്ല മെറ്റീരിയലിൽ ഒരുപാട് വെറൈറ്റീസ് യൂണിറ്റിയിലുണ്ട്. പിന്നെ എപ്പോഴും ടൈൽസ് പോലെ ലൈറ്റായ ഒരു കളറ് ഗ്രാനൈറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സോഫ്റ്റ്, വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. അത് നമുക്ക് വിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിയുമ്പോൾ അത് വളരെയധികം കേടുവരും. അപ്പോൾ ഇത് ഈ കാണുന്ന ബ്ലാക്കിൽ ഇത് കാണുന്നത് ഫിഷ് ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണ്. ഫിഷ് ബ്ലാക്ക് ഇതും ഒരു രാജസ്ഥാൻ ബേസ്ഡ് മെറ്റീരിയലാണ്, ഫിഷ് ബ്ലാക്ക് ആണ്. ഇതിലും ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് റഫ്ലി അറൗണ്ട് ഒരു 140 to up to 180 വരെയുള്ള ലോട്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതും വളരെ നല്ല ക്ലാരിറ്റിയുള്ള, വലിയ കാര്യമായ തോതിലുള്ള കളറിങ് ആഡ് ചെയ്യാത്ത പ്രോഡക്റ്റാണ്. ഇതിൻ്റെ തന്നെ ഫിഷ് ബ്രൗണും വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് ഫിഷ് ബ്രൗൺ നമ്മളുണ്ട്, പക്ഷെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഫിഷ് ബ്ലാക്ക് എന്ന് പറയുന്ന മെറ്റീരിയലാണ്, റഫ്ലി അറൗണ്ട് ഈ പ്രൈസ് തന്നെയാണ്. ഒരുവിധം നല്ല ഗ്രാനൈറ്റൊക്കെ അറൗണ്ട് 140 to 175 നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടും. പക്ഷേ ഇതിൻ്റെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽ നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പോൾ ബാംഗ്ലൂരോ കൃഷ്ണഗിരിയോ ഒക്കെ വരുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറയും. പിന്നെ അവിടുത്തെ അല്പം മോശമായ കല്ലുകൾ കട്ട് ചെയ്ത് കോസ്റ്റിന് ഒരു 60 to 65 മുതലുള്ള മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്, നമ്മൾ സ്വപ്നമായി കാണുന്ന വീടിൻ്റെ ആവശ്യങ്ങളിലേക്ക് അത് ഗുണകരമല്ല. മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിലും വീടിലെ ഫ്ലോറിങ്ങിന് അത് ഒരിക്കലും നല്ലതല്ല. കാരണം വാട്ടർ അബ്സോർബ് ചെയ്യുന്നു, ഒരു 4 or 5 കൊല്ലത്തിനുള്ളിൽ തന്നെ അത് ചുറ്റും പൊട്ടി നശിച്ചു പോകുന്നു. പിന്നെ ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു അത് ഇനി എന്ത് ചെയ്യാൻ പറ്റും. വെറുതെ നമുക്ക് ഈ ഇതുപോലെ തന്നെ എപ്പോക്സി ആയിട്ടുള്ള കോട്ടിങ് കൊടുത്ത് ബ്രഷ് ചെയ്തിടാനേ സാധിക്കുകയുള്ളൂ. അത് പിന്നീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അതാണ് ഗ്രാനൈറ്റും ടൈലും തമ്മിൽ വലിയൊരു പ്രശ്നം. ടൈലിൽ ആ ഒരു ഇഷ്യൂസ് വരുന്നില്ല, കാരണം അയൺ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടാണ് ടൈല് ഫയറിങ്ങിൽ പോയിട്ട് പ്രസ് ചെയ്തിട്ട് പൗഡറിനെ പ്രസ് ചെയ്ത് ഫയറിങ്ങിൽ പോയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് 15 mm, 16 mm തിക്നെസ്സിലാണ് ഈ പ്രോഡക്റ്റ് എല്ലാം വരുന്നത്. ഇത് ഫിഷ് ബ്ലാക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്, ഇതും രാജസ്ഥാൻ ബേസ്ഡ് പ്രോഡക്റ്റാണ്. ഇനി ഇവിടെ നമ്മുടെ ഇവിടെ കരീംനഗർ എന്ന് വരുന്ന ടാൻ ബ്രൗൺ നല്ല പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ മാട്ടൂർ എന്ന് വരുന്ന സ്റ്റീൽ ഗ്രേ, ഇത് സ്റ്റീൽ ഗ്രേ ആണ്. ഇത് ശരിക്കും മാട്ടൂർ എന്ന് പറയുന്നത് ഓൺഗോൾ കഴിഞ്ഞുള്ള സ്ഥലമാണ് മാട്ടൂർ. ഇവിടെ വരെ ആന്ധ്രാപ്രദേശിൽ നമുക്ക് ഓൺഗോൾ കഴിഞ്ഞിട്ടുള്ള മാട്ടൂരാണ്. അതേസമയം നമ്മുടെ ചിപ്സ് പാറ്റേണുള്ള ബ്രൗൺ, ടാൻ ബ്രൗൺ വരുന്നത് കരീംനഗർ, കർണാടകയിലെ കരീംനഗറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിപ്പെൻഡ് ഓരോ പാറ്റേൺ അനുസരിച്ച് സ്റ്റീൽ ഗ്രേ. ഇതിപ്പോൾ സ്റ്റീൽ ഗ്രേ കാറ്റഗറിയാണ്. ഇനി ഇതിൽ അല്പം കൂടി ലെങ്തി ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ സ്റ്റീൽ പേൾ കാറ്റഗറിയിലും മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് അപ് ടു 125 to നമുക്ക് ഏകദേശം 155-160 വരെയുള്ള റേഞ്ച് ഇൻക്ലൂസീവ് നമുക്ക് നല്ല മെറ്റീരിയലിൽ നമുക്കിത് അവൈലബിൾ ആണ്.
അപ്പൊ ഇത് വരുന്ന ഞാൻ പറഞ്ഞല്ലോ ആന്ധ്രയിലെ മാട്ടൂർ ഓൺഗോളിന് ശേഷം ഓൺഗോളിലാണ് നമ്മുടെ ഗാലക്സി കിട്ടുന്നത്. അതിനപ്പുറം കുറെ കൂടെ ഒരു 10-70 kilometers അപ്പുറത്താണ് ഇതിന്റെ ക്വാറി നിൽക്കുന്നത്. അപ്പൊ ഇത് നല്ല മെറ്റീരിയലിന് അറൗണ്ട് ഒരു ഈ പറയുന്ന റേഞ്ച് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോകൾ ഇന്ന് ഞാൻ ഇപ്പം നിങ്ങളെ 3 പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇത് കിട്ടുന്ന സ്ഥലം, അതിൻ്റെ കോസ്റ്റ്, ലോട്ട്, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. കമ്പാരിറ്റീവ്ലി ഈ 2 പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് സ്റ്റീൽ ഗിയർ കുറച്ചുകൂടെ ഹാർഡാണ്, പക്ഷേ അട്രാക്റ്റീവ് അല്ല, കാരണം അത് ഒരു അല്പം ഡൾ ഫീൽ പോലെയാണ് തോന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കേണ്ട. അടുത്ത ദിവസം ഞാൻ ഇനിയും ഗ്രാനൈറ്റിൻ്റെ യൂണിറ്റിയിൽ സ്റ്റോക്കുള്ള ലെപ്പോത്തറുകളൊക്കെ ഇനി ഒരുപാട് വെറൈറ്റീസിൽ യൂണിറ്റിയിലുണ്ട്, അതൊക്കെ ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഷോറൂം ഓഫ് ഹോം എക്സ്റ്റൻഷൻ സപ്ലൈസ്, യൂണിറ്റി ടൈൽസ്, പുലിപ്പാറക്കുന്ന് ആണൂർ.